ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ മത്യസ്സനായ ദൈവസേ പിതാവിൻ്റെ മാത്യസ്സം തേടി പ്രാർത്ഥിക്കാൻ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രെയർ, ഒരു പ്രത്യേക പ്രാർത്ഥന ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാം. ഈ പ്രാർത്ഥന അച്ഛനുണ്ടാക്കിയൊന്നല്ല കേട്ടോ, മറിച്ച് കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്ന, കർത്താവ് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന, കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് വചനം പറഞ്ഞ, കർത്താവിൻ്റെ ചങ്കായിരുന്ന ദാവീദ് രാജാവ് ചൊല്ലി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകളും അസ്വസ്ഥകളും ഒക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഒത്തിരി അനുഗ്രഹമാവും. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം മേടിച്ച ഒരാൾ നമ്മുടെ മുമ്പിലുണ്ട്, ദാവീദ് രാജാവ്. അതുകൊണ്ടല്ലേ ആ കുടുംബത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശു മിശിഹായ്ക്ക് ജന്മമെടുക്കാൻ തമ്പുരാൻ ഇടവരുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മളിന്ന് പഠിക്കുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ ഉറപ്പായും ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന, വിവാഹബന്ധത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അച്ഛനെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം. ഈ ഡേവിഡ്സ് പ്രെയർ, ഈ ദാവീദിൻ്റെ പ്രാർത്ഥന, ഇതൊരു അനുഗ്രഹമായി മാറും, ഉറപ്പാണ്. കാരണം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച ഒരാളാണ് ഈ പ്രാർത്ഥന നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം. സാമുവൽ പ്രവാചകൻ 2 പുസ്തകം 7 29 വാക്യത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥന കാണുക. പ്രാർത്ഥന ഇങ്ങനെയാണ്: അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്നൊരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് ഇതിനെ അനുഗ്രഹിക്കാൻ അങ്ങ് തിരുവള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അങ്ങ് അനുഗ്രഹിച്ചാൽ എൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. എന്ത് ശക്തമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം. ആദ്യമേ പ്രാർത്ഥിക്കുന്നതിനാണ്, കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന്, അടിയൻ്റെ കുടുംബം ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് ഇതിനെ അനുഗ്രഹിക്കാൻ അങ്ങ് തിരുവള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, ഈ നാടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ കരയുന്നത്. ചിലപ്പോഴെങ്കിലൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്, അച്ഛാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ കർത്താവിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി, ഒത്തിരി ദേവാലയത്തോട് അകന്നു, ഒത്തിരി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം അതിതാണ്: കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുത്. പ്രിയപ്പെട്ട ഒരു ചൊല്ലി പ്രാർത്ഥിക്കുക: ദൈവമേ, നിൻ്റെ മുമ്പിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും ഞങ്ങളെ ആരെയും അനുവദിക്കരുത്, അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, ചേർന്ന് യാത്ര ചെയ്യാൻ നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് മക്കളും, ജീവിത പങ്കാളിയൊന്നും അകന്നു പോകാതിരിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങളിങ്ങനെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അടിയൻ്റെ കുടുംബം അകന്നു പോകാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവാഹം എന്ന കൂതാശയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തില്ലേ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറുമെന്ന്? എന്നിട്ട് നമ്മുടെ ദാവീദ് രാജാവ് പറയാണ്, കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ കുടുംബം എന്നേക്കും അനുഗ്രഹമായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ഉറപ്പാണ്, വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ദാവീദ് രാജാവ് ഉറപ്പിൽ നിന്നുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവെ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ കുടുംബം എന്നേക്കും അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അടിയൻ്റെ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നീ വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഞങ്ങളുടെ കുടുംബം എന്നേക്കും അനുഗ്രഹമായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കും. നമുക്കറിയാം, വിവാഹമെന്ന കൂതാശയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് കൂതാശയുടെ ഇടയ്ക്ക് ഒരു സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, 128 സങ്കീർത്തനം. അതിങ്ങനെയാണ്: നിൻ്റെ ഭാര്യ നിൻ്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരി വള്ളിയാകും, നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് മക്കളൊക്കെ വലിയ അനുഗ്രഹമായി തീരാൻ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ഡേവിഡ്സ് പ്രെയർ, ഈ ദാവീദിൻ്റെ പ്രാർത്ഥന, ഉറപ്പ്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറും. തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥനായ, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ശക്തനായ മാധ്യസ്ഥനായ വിശുദ്ധ യോസേ പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ദാവീദ് രാജാവും ഉറപ്പായും ദൈവസന്നിധി ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന് ഇടമായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.